24 വാർത്ത ആഴത്തിൽ വിശകലനം ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു ഉന്മേഷ് ശിവരാമൻ. ഗുഡ് ഈവനിംഗ് ഉന്മേഷ് ശിവരാമൻ, ഓവർ ടു യു. ഗുഡ് ഈവനിംഗ് എസ്കയൻ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിനിൽക്കുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയായിരുന്നു ഇന്നും കേരളത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആഴക്കടൽ മത്സ്യബന്ധന ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായി. നാളെ മലയാള പത്രങ്ങൾ ഈ വിഷയത്തിൽ ലീഡ് വാർത്ത നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഒരു തലക്കെട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കാം: സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് അവഗണിച്ചെന്ന് വി മുരളീധരൻ. ഈ തലക്കെട്ടിൽ നാളെ മലയാള പത്രങ്ങളിൽ ഒരു വാർത്ത പ്രതീക്ഷിക്കാം. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ EMCC കമ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു. മേൽവിലാസമോ കൃത്യമായ ഓഫീസോ ഇല്ലാത്തൊരു കമ്പനിയാണ് EMCC എന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇത് അവഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോയെന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പറഞ്ഞത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രം ഒരു കാര്യവും തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും EP ജയരാജന്റെ മറുപടി, വി മുരളീധരന്റെ ആരോപണം, ഇത് നാളെ മലയാള പത്രങ്ങളിൽ ഒരു തലക്കെട്ടായി ഉണ്ടാകും. കേന്ദ്രം ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി EP ജയരാജൻ. വി മുരളീധരന്റെ ആരോപണം തള്ളി EMCCയും രംഗത്തെത്തുന്ന കാഴ്ച ഇന്ന് കണ്ടു. ഇതെല്ലാം ചേർത്ത് വെച്ചൊരു വാർത്ത നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ പ്രതീക്ഷിക്കാം. രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുണ്ടായിരുന്നു. അദ്ദേഹം UDF യോഗത്തിലും ഒപ്പം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി യോഗത്തിലും പങ്കെടുത്തു. അദ്ദേഹം ഇന്ന് നൽകിയ ഒരു നിർദ്ദേശം, സ്ഥാനാർത്ഥി നിർണയം പാളാൻ പാടില്ല എന്ന നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി ഇന്ന് നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസ് ഈ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതായാലും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നാളെ മലയാള പത്രങ്ങളിൽ ഒരു തലക്കെട്ടായി തന്നെ വായിക്കാൻ കഴിയും. ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെട്ട് ദിശാരവിക്ക് ജാമ്യം ലഭിച്ച ദിവസമാണ്. പട്യാല ഹൌസ് കോടതിയാണ് ജാമ്യം നൽകിയത്. രാജ്യദ്രോഹ കുറ്റമാണ് ദിശാരവിക്കെതിരെ ചുമത്തിയത്. പക്ഷേ പോലീസ് ഹാജരാക്കിയ തെളിവുകൾ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി പോലീസിനെ വിമർശിച്ചുകൊണ്ട് ഈ കേസിൽ പട്യാല ഹൌസ് കോടതിയുടെ വിധിയുണ്ടായത്. ദിശാരവിക്ക് ജാമ്യം നൽകിയിരിക്കുന്നു പട്യാല ഹൌസ് കോടതി. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും നാളെ മലയാള പത്രങ്ങളിൽ. കർണാടക അതിർത്തിയിലെ നിയന്ത്രണം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ച ദിവസം കൂടിയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കർണാടക കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. RT-PCR പരിശോധനാ ഫലം നെഗറ്റീവ് ഫലം വേണമെന്നാണ് കർണാടകയുടെ നിർബന്ധം. ഏതായാലും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കത്തയച്ച വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. മാന്നാറിലെ തട്ടിക്കൊണ്ടുപോകൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്നു. ഇന്ന് ബിന്ദുവിന് തന്നെ പ്രതികരണം വന്ന ദിവസമാണ്. താൻ സ്വർണ്ണക്കടത്തുകാരി അല്ല എന്നാണ് ബിന്ദുവിന്റെ പ്രതികരണം. ഒപ്പം ഈ വിഷയത്തിൽ കസ്റ്റംസ് അന്വേഷണം തുടങ്ങി. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്ക് എത്രത്തോളമുണ്ട് ഈ തട്ടിക്കൊണ്ടുപോകലിൽ എന്നാണ് പരിശോധിക്കുന്നത്. ഈ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റിവെച്ചത് പ്രധാനപ്പെട്ട വാർത്തയാണ്. 20-ലേറെ തവണ ഈ കേസ് ഇപ്പോൾ തന്നെ CBI ആവശ്യം പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി മാറ്റിവെച്ചിരിക്കുന്നു. ഈ ലാവ്ലിൻ കേസ് മാറ്റിയ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും കടുത്ത വിമർശനമാണ് ഇന്ന് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. PSC സമര വിഷയത്തിൽ അടക്കം, ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ അടക്കം രാഹുൽ ഗാന്ധി വലിയ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചു. ആ വിമർശനം ഒരു സചിത്ര വാർത്തയായി നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ ഇന്ന് വ്യക്തമാക്കിയ നിലപാടുണ്ട്. സഭയോട് ആലോചിച്ച് സഭയുടെ പ്രതിനിധികളെ തീരുമാനിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളോട് കത്തോലിക്ക സഭ നിർദ്ദേശിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്തയാണ് ഇത്. മലയാള പത്രങ്ങളിൽ നാളെ പ്രതീക്ഷിക്കാം. UDFന്റെ കരട് പ്രകടന പത്രിക സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന ദിവസമാണ്. ന്യായ് പദ്ധതി അതിലുണ്ടായിരിക്കും. ഒപ്പം സൗജന്യ ചികിത്സാ പദ്ധതി അടക്കം ഇക്കാര്യത്തിൽ ഈ പത്രികയിൽ ഉണ്ടായിരിക്കുമെന്ന് ഇന്ന് വ്യക്തമായ ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്പസമയം മുൻപ് പുറത്തുവന്ന ഒരു വാർത്ത, UAE കോൺസുലേറ്റ് മുൻഗണമാൻ ജയഘോഷിനെ കാണാനില്ല എന്ന ഒരു വാർത്ത അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ ജയഘോഷിനെ കാണാനില്ല, അതിനുശേഷം അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഏതായാലും അദ്ദേഹത്തെ വീണ്ടും കാണാനില്ല എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ലൈഫ് ഇൻഷുറൻസ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പനെ യൂണിറ്റാക് MDയെ പ്രതി ചേർത്ത ദിവസമാണ്. ED ഇത്തരത്തിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു. അത് രാവിലെ വന്ന വാർത്തയാണ്. അതും മലയാള പത്രങ്ങൾ നാളെ പ്രതീക്ഷിക്കാം. KSRTCയിലെ പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്ക് ദിവസമായിരുന്നു ഇന്ന്. ഈ പണിമുടക്കിൽ വലഞ്ഞു ജനം എന്നൊരു തലക്കെട്ട് നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. LGS റാങ്ക് ഹോൾഡേഴ്സിന്റെ നിരാഹാര സമരം തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇന്ന് സമരപന്തലിൽ രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്തു. സർക്കാരിന്റെ ഉറപ്പ് എത്രയും വേഗം വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇതും ഒരു സചിത്ര വാർത്തയായി നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. പള്ളിവാസൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്നയാൾ തൂങ്ങി മരിച്ച നിലയിൽ എന്ന വാർത്ത രാവിലെ തന്നെ പുറത്തു വന്നതാണ്. ഒരു സചിത്ര വാർത്ത ഈ വിഷയത്തിലും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. SK. Thank you, Unmesh Shivaraman, for joining Newsnight. Number 1 Election Channel 24.